gotta be kidding me. Sick when they look at me. Just look at the drip on me. So hey guys, welcome back to more NFS Unbound videos. നമ്മളിന്ന് ബ്ലാക്ക്ലിസ്റ്റ് നമ്പർ 13 കാറാണ് ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ അൺഫോർച്ചുനേറ്റ്ലി ഈ ഗെയിമിൽ സുപ്രയില്ല. സുപ്രയും കാരണം ടൊയോട്ട സ്ട്രീറ്റ് റേസിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് അവർ അവരുടെ വണ്ടിയെല്ലാം എൻ എഫ് എസ്സിൽ നിന്ന് നിർത്തി. ലൈക്ക് ഒരു വണ്ടി കൊടുക്കുന്ന കോപ്പി റൈറ്റാണോ അല്ലെങ്കിൽ ആ ഒരു ഇതില്ല. അവർ സ്ട്രീറ്റ് റേസിങ്ങിന് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യില്ല എന്നും പറഞ്ഞു. കാരണം എൻ എഫ് എസ് എല്ലാം സ്ട്രീറ്റ് റേസിംഗ് ആണ്. പക്ഷേ ഫോർസയിലുണ്ട്, ഫോർസ സ്ട്രീറ്റ് റേസിംഗ് അല്ല, അതെല്ലാം എവൻ്റ് ആണ്. എന്നുവെച്ചാൽ ഓർഗനൈസ്ഡ് ഒരു റേസാണ്. അതെല്ലാം സ്ട്രീറ്റ് റേസ് എന്ന് പറഞ്ഞാൽ റേസേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓർഗനൈസ് ചെയ്യുന്ന റേസാണ്. അപ്പോൾ ടൊയോട്ട കൊടുക്കുന്നില്ല, ലെക്സസ് കൊടുക്കുന്നില്ല, അങ്ങനെ പല കമ്പനികളും കൊടുക്കുന്നില്ല സ്ട്രീറ്റ് റേസിംഗ്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലെന്നും പറഞ്ഞു. കണ്ടമാരാണ്, അവർക്ക് എന്തോരം കാശ് കിട്ടുന്നറിയോ? അയ്യോ. ആ അപ്പോൾ അവർ പറയണ റേറ്റ് തന്നെ ഇവർ മേടിക്കും. കാരണം അതിന് അവരുടെ വണ്ടിക്കൊക്കെയാണ് ഫാൻസ്, ഈ ടൊയോട്ടയ്ക്കും ലെക്സസിനൊക്കെ. അപ്പോൾ എനിവേ, നമ്മൾക്ക് കാറില്ലാത്തത് കൊണ്ട് നമ്മൾ തൽക്കാലം എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ ക്ലോസ് ഇനഫ് നമ്മൾ കാർ മേടിക്കാം. ആകെ ഇതിൽ ക്ലോസ് ഇനഫ് എനിക്ക് തോന്നുന്ന ഇതാണ്. പുതിയ സൂപ്പർ ആയിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. പഴയ സൂപ്പർ ലുക്കിനുള്ളൊരു വണ്ടി ഈ ഗെയിമിലില്ല. പുതിയ സൂപ്പർ എന്ന് വെച്ചാൽ മാർക്ക് 5 സൂപ്രയുടെ ഒരു ലുക്ക് പോലെ നമുക്ക് കൊടുക്കാം. എന്ന് വെച്ചാൽ നമ്മളതാണല്ലോ നമ്മുടെ ഒബ്ജക്റ്റീവ്. എന്ന് വെച്ചാൽ ബ്ലാക്ക് ലിസ്റ്റിൻ്റെ ആൾക്കാരുടെ കാറിൻ്റെ ഡിസൈൻ എന്ന് വെച്ചാൽ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം പുതിയ ടൈപ്പ് മോഡേൺ വണ്ടിയിൽ വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നാണ്. അപ്പോൾ നമുക്ക് ഈ കാറ് മേടിച്ചിട്ട് നമുക്കിത് ഓടിച്ച് വീട്ടിൽ പോയി മോഡ് ചെയ്ത് ഒരു ബ്ലാക്ക് ലിസ്റ്റ് 13 കാറാക്കി മാറ്റാം. സൂപ്പർ അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്, കാരണം ഇതിലില്ല. നമ്മൾ സൂപ്രയാന്ന് സങ്കല്പിച്ച് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ആ വണ്ടി നല്ല രസമുണ്ട് കേട്ടോ. ലൈക്ക് എല്ലാ വണ്ടിയും നല്ല രസമുണ്ട്. എന്താണെന്നറിയില്ല, എനിക്ക് എല്ലാ വണ്ടിയും ഭയങ്കര ഇഷ്ടമാണ്. നല്ല നീല കളർ, ബ്ലൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. ഓക്കെ, നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോവാം. സൗണ്ട് കുഴപ്പമില്ലട്ടോ. ഇതിപ്പോ ഇൻഫിനിറ്റി പോലെ ഇറക്കും അവസാനം. നമുക്കെന്തായാലും ട്രാക്ഷൻ ഒന്ന് ഓണാക്കിയേക്കാം. അല്ലെങ്കിൽ കിടന്ന് വീല് കിടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഒരുമാതിരി പ്രത്യേക സൗണ്ടാണ്, നല്ലൊരു ഫീല് ഉണ്ട്. നമുക്കത് എന്തായാലും സൗണ്ട് മാറ്റാണ്ട് എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം ട്രൈ ചെയ്യുമ്പോൾ. ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റൈലിൽ പോയിട്ട് ബോഡിയിൽ പോയിട്ട് ഫസ്റ്റ് എന്തൊക്കെ കിറ്റ് ഉണ്ട് നോക്കാം നമുക്ക്. ഓക്കെ, ഇതിൽ എന്തൊക്കെ വരും? ഹുഡ് വരുന്നുണ്ട്, ഒരു സ്കേർട്ട് വരുന്നുണ്ട്, ചെറിയൊരു ഓയിൽ ട്രം വരുന്നുണ്ട്. റോക്കറ്റ് ബണ്ണിയുടെ വരുമ്പോൾ എൻ്റെ പൊന്നോ അടിപൊളിയാവുന്നുണ്ട്. റോക്കറ്റ് ബണ്ണിയുടെ സെക്കൻഡ്, രണ്ട് റോക്കറ്റ് ബണ്ണി കിറ്റ് ഉണ്ട് ഇതിൽ. ഇത് കൊള്ളാം, നമുക്ക് ഇതും ഇതിൻ്റെയും ഫ്യൂഷൻ തന്നെ വെക്കേണ്ടി വരുന്നു. എയിം ഗെയിൻ്റെ എന്താ ഉള്ളത്? എയിം ഗെയിൻ ഫ്രണ്ടൊരു വേറെ ലുക്കല്ലേ, ബാക്കിൽ അങ്ങനെ ഉണ്ട്. ഈ എന്താണത്, എക്സോസ്റ്റ്. ഓക്കെ, ആരിസിൻ്റെ, ഓ ആരിസ് നൈസാണ്. റോക്കറ്റ് ബണ്ണി നൈസാണ്. ഓ കൺഫ്യൂഷൻ ചെയ്ത് വെക്കുന്നു. ഇത് കൊള്ളാം എനിക്ക് തോന്നുന്നു. ഈ ഫ്രണ്ട് നൈസാണ്, ഈ ഫെൻഡർ നൈസാണ്, ബാക്ക് ഓ രണ്ടും അടിപൊളിയാ. ഇതിന് ചാട്ടം കുറവാണ് ഈ ബാക്ക് ഫെൻഡർ, പക്ഷെ ഇതിൻ്റെ ഫ്രണ്ട് കാണാൻ നല്ല അഗ്രസീവാണ്. അയ്യോ കൺഫ്യൂഷൻ. എന്തായാലും നമുക്ക് ഓരോ പാർട്സ് വെച്ച് വെക്കാം. ബാക്കിൽ ഏറ്റവും ചാടി ഇരിക്കുന്ന ഏതാണ് നോട്ടെ? ഇത് KM4 K മെഷ.
ഒക്കെപ്പിണി ഒക്കെപ്പിണി വാരിസ് നൈസാണ്. ഒക്കെപ്പിണി അല്ലെങ്കിൽ ഇത് ഇത് ഇതാണ് ഇത്തിരി കൂടി ബെറ്റർ എന്ന് തോന്നണം അല്ലേ. ഇത്തിരി കൂടി വീലകത്തേക്ക് പോകുന്നുണ്ട് ഇതിനെക്കാളും അല്ല എന്താ ഇത്. ഇത് പിന്നെ കുഴപ്പമില്ലതാണ് നല്ലത് ഫ്രണ്ടിൽ വാരിസ്. അതെ ഓക്കെ അത് വെച്ച് ഫ്രണ്ട് ബമ്പർ ബമ്പർ ഇല്ലാണ്ട് ഓടിച്ചാല. നെക്സ്റ്റ് ടെക്കിൻ്റെ ബമ്പർ ഇതാണ് ഡോറി. റോക്കറ്റ് ബണ്ണി റോക്കറ്റ് ബണ്ണി ഫ്രണ്ടിലും ഇവിടെ ലൈറ്റ് എത്തുന്ന തോന്നണം എങ്കിൽ ഉള്ള വാരിസിന്റെ ഓ പക്ഷെ ഭയങ്കര ഫ്രണ്ടായി പോയി ഇത്. ഇത് കണ്ട ഇതൊരു ഡീസന്റ് ടൈപ്പാണ് പക്ഷെ ഇത് വെറുതെ ഗ്രില്ല് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഗ്രില്ലില്ല എനിക്ക് തോന്നണം. നമ്മൾ മറ്റേ വാരിസ് തന്നെ പോകേണ്ടി വരും എന്ന് തോന്നണം. കണ്ടിട്ട് എനിക്ക് വാരിസാണ് ഇഷ്ടപ്പെട്ടത് അല്ലേ. ലൈക്ക് മാക്സിമം വണ്ടി വെറുതെ റോക്കറ്റ് വലിയ ചെയ്യണം. നമ്മൾ വാരിസ് ബിൽഡായിരിക്കും മിക്കവാറിഞ്ഞ് ഞാൻ റോക്കറ്റ് ബണ്ണി ഫാനാണ്. എന്തോരം പ്ലേറ്റാണ് ചോറ് തിന്നാനാ അത്രയൊന്നും വേണ്ട. ഫുഡ് ഫുഡ് നമ്മൾ നേരത്തെ വേണ്ട. എല്ലാം കാർബൺ ഫൈബറാണോ എതിരിയുടെ? ഇത് ഭയങ്കര വെൻ്റ് ഇതാണെങ്കിൽ ഒരു ലൈറ്റ് എത്തണം ഉണ്ട് പറഞ്ഞുള്ളൂ. ക്യാനറ്റ്സ് ഇല്ല വണ്ടിക്ക് ക്യാനറ്റ്സ് ഇല്ല. മിറർ സ്റ്റോക്ക് തന്നെ നല്ല ലൈറ്റ് സൈറ്റ് സ്കേർട്ട് എനിക്ക് തോന്നുന്നു റോക്കറ്റ് ബണ്ണി സൈറ്റ് സ്കേർട്ടാണ് നല്ലത്. അതെ റോക്കറ്റ് ബണ്ണിയല്ല. ഇത് ഫുൾ വാരിസ് വാരിസായിന്ന് തോന്നുന്നു ബിൽഡ്. വീല് ചാടർ ഏതാ? റോക്കറ്റ് ബണ്ണിക്ക് ചാട്ടം കൂടുതൽ. ഇത് ഇതിനാണ് ഏറ്റവും കൂടുതൽ ചാട്ടം വേണ്ട. നമ്മൾ മാക്സിമം ചാട്ടമുള്ളത് വെക്കും റോക്കറ്റ് ബണ്ണി. ഓക്കെ ടെയിൽ ലൈറ്റ് ഓ രണ്ട് ടൈപ്പ് ടെയിൽ ലൈറ്റ് ഉണ്ട്. ഫ്രണ്ട് എനിക്കെന്തും ഇഷ്ടപ്പെട്ടില്ല ഞാൻ മാറ്റി ചേർന്നു. വാരിസ് ഭയങ്കര ഒരു 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 എന്തോ പോലെ. ഫ്രണ്ട് ബമ്പർ നമുക്ക് വേറെ എനിക്ക് തോന്നണേ ആ റോക്കറ്റ് വണ്ടിയുടെ ഒറിജിനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഇത് വെക്കുമ്പോൾ എന്തോ ആ ഒരു ലുക്ക് പോയതുപോലെ. നമുക്ക് ഏതർ ഇത് അല്ലെങ്കിൽ ഇത് റോക്കറ്റ് ബണ്ണി കിറ്റ് എന്ത് കൺഫ്യൂഷൻ ആണല്ലിപ്പോ എന്ത് ചെയ്യുന്നു. ഗ്രെഡിയും സ്റ്റോക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സെയ്ബൺ സെബോൺ സെബോണും തമ്മിൽ വലിയ വ്യത്യാസം. റോക്കറ്റ് ബണ്ണിയും ഇതും ഈ റോക്കറ്റ് ബണ്ണി വെക്കാം പറക്കാല. സ്പ്ലിറ്റർ ആണെങ്കിൽ നമുക്ക് കേബിൾ വരുന്ന സ്പ്ലിറ്റർ. ഓക്കെ ഇതാണ് ക്യാനറ്റ്സ് ഓപ്പൺ ആവോ? ക്യാനറ്റ്സ് ഇല്ലേ? ഓ ക്യാനറ്റ്സ് റോക്കറ്റ് ബണ്ണിയുടേതിനേ ഉള്ളൂ. ആ ഇത് ഇപ്പൊ നല്ല ലുക്ക് ഉണ്ടല്ലോ ഇല്ലേ? നല്ല ലുക്ക് ഉണ്ട് കുഴപ്പമില്ല. നമുക്ക് ഇതെല്ലാം ഫൈനൽ ക്ലൈമാക്സിൽ ഒന്ന് ബമ്പർ മാറ്റാതെ. ആരിസ് ബമ്പർ ഇസ് നൈസ്. ബമ്പർ ഇല്ലാത്തത് നോക്കിയാ ഒന്നിനെ വാരിസ് ആണ് നല്ലത് തോന്നണുള്ളതിൽ. അതെ റൈറ്റ് നമ്മുടെ പേരടിക്കണോ അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിൻ്റെ ആളുടെ പേരടിക്കണോ? അമ്മനെ അടിക്കാം ഞാൻ ഉണ്ടാകണല്ല. നമ്മൾ നമ്പർ പ്ലേറ്റ്
പ്യുവർ മിഷിക്കൻ ഫ്രെയിമും എക്സെൽ ബമ്പറായി ഡിഫ്യൂസർ ഡിഫ്യൂസർ ഇരിക്കട്ടെ എക്സോസ്റ്റ് ഡീസന്റ് എക്സോസ്റ്റ് വല്ലതും ഉണ്ടോ നോക്കാം ബ്ലാക്ക് ബ്ലാക്ക് ഡ്യുവൽ ഉണ്ടോ ഇല്ല അത് നോക്കാം പോയിലർ അവിടെ എനിക്കതാണ് ഏറ്റവും ഇഷ്ടം പോയിലർ പ്രൂഫിൽ എന്താ ആ ഇരിക്കട്ടെ എന്തോ ഒരു സാധനം വേണോ ഇല്ലാത്തതാണ് നല്ല തോന്നുന്നത് ഓക്കെ സ്പോയിലർ ഇതുണ്ട് ഓ ഈ സ്പോയിലർ കൊള്ളാട്ടാ നല്ല വലുതാ ഈ റോക്കറ്റ് ബണ്ണി നൈസാണ് എനിക്കിങ്ങനെ ഡിക്കിന്ന് വരുന്ന സ്പോയിലർ എനിക്കിഷ്ടം നമ്മുടെ വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് ഒന്ന് നോക്കിയാലേ നൈസാണ് അല്ലേ കൊള്ളാം ഇത് കൊള്ളാം എനിക്ക് മാരിസ് വെച്ചാല മാരിസിനെക്കാളും നല്ല നമ്മുടെ തന്നെയാണ് ശരിയാ റൈറ്റ് സ്റ്റാൻഡ് 23 200 ഓക്കെ നമ്മൾ വീല് വെച്ചാ വീല് വെച്ചില്ല അപ്പോൾ ഞാൻ വീലും കൂടി വീലൊരു 5 spoke നോക്കാം അല്ലെങ്കിൽ 10 block കൊടുത്താല 15 52 ഈ ഇത് ടർബോ മാക് നൈസ് വീല ഓക്കെ ടയറും കഴിഞ്ഞു ലുക്ക് കിറ്റെല്ലാം കഴിഞ്ഞു അടിപൊളി ഇനി നമ്മൾ പെയിൻറ് പെയിൻറ് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും ആ ലുക്ക് ഒരു കിട്ടി അവിടെ ആ ഇതാണ് അവൻ്റെ ഡിസൈൻ അപ്പം നമ്മൾ സൂപ്പർ ഇല്ലാത്തതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ കിറ്റ് വാരിസാണ് ഇപ്പോൾ വേണ്ടതെന്ന് തോന്നുന്നത് ഈ ഒരു ലുക്കിന് അല്ല നമുക്ക് വെച്ച് തന്നെ മതി ഡ്രൈവിംഗ് എഫക്റ്റ് ടാഗ് നമുക്ക് സ്മോക്കൊന്നും വേണ്ട നോർമൽ മതി അണ്ടർ ഗ്ലോ നമുക്കൊരു ഡാർക്ക് ബ്ലൂ കൊടുക്കാം സസ്പെൻഷൻ ഇരിക്കട്ടെ ഒയ്യോ വേറൊരു കാര്യം പറഞ്ഞു പെയിൻറ് ഇത് എഡിറ്റ് റാപ്പ് റാപ്പ് ഇതിൻ്റെ ചില്ലിൽ മെയിൻ അട്രാക്ഷൻ ആണ് ഞാൻ എൻ്റെ എല്ലാ വണ്ടിയിലും ചെയ്യുന്നത് ബ്രൈഡ് എന്നുള്ളത് ബ്രൈഡ് എവിടെയോ കിടപ്പുണ്ടായിരുന്നല്ലോ അതെ അത്രേ ഉള്ളൂ അവൻ്റെ ബ്രൈഡ് എന്നുള്ളത് എക്സ്പിന് നമുക്ക് പെർഫോമൻസിൽ എൻജിൻ ഞാൻ മാറ്റി പവർ കയറ്റിയിട്ട് വരാം ഓക്കെ എൻജിൻ കയറ്റിയിട്ടുണ്ട് നമുക്കിനി അയ്യോ ഇത് എക്സോസ് സൗണ്ട് സെറ്റ് ചെയ്യാം ഓക്കെ എല്ലാം ഞാൻ കുറച്ചിട്ടുണ്ട് ഭയങ്കര അഗ്രസീവ് സൗണ്ട് വേണ്ട എനിവേ ഇതാണ് നമ്മുടെ കാരണം നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് സൗണ്ട് മാറ്റി വീല് ചാടിച്ചു നമുക്ക് ഇനി ഒന്ന് പുറത്തിറക്കിയിട്ട് നമുക്കൊരു റേസിന് പോവാം നമുക്ക് എവിടെ ഇറക്കും ഇവിടെ ഇറക്കും ഓക്കെ വണ്ടിയുള്ള എനിക്ക് ഈ ഒരു വണ്ടിക്ക് മോഡിഫിക്കേഷൻ നല്ലൊരു സ്ട്രീറ്റ് റേസിംഗ് കാർ പോലെ തോന്നും കണ്ടോ എന്തൊക്കെയാണ് നോക്കിയേ അടിപൊളിയായിട്ടുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് വണ്ടി ഓണാക്കാം എന്നിട്ട് നമുക്ക് റേസിലേക്ക് പോകാം ഫസ്റ്റ് ഒരു റേസ് വന്ന് എവിടെ ഉണ്ടാവും അത് ഇവിടെ ഒരു വലിയ റേസ് ഉണ്ട് നമുക്ക് ഇവിടെ റേസ് ഉണ്ട് നമുക്ക് ഇങ്ങോട്ട് പോകാം എന്തായാലും വണ്ടി ഓണാക്കിയായിരുന്നോ
500 ഇതാണ് ഹോഴ്സ് പവർ ആണ് വണ്ടി. സ്പീഡ് കൊണ്ടോ ഞാനുണ്ടപ്പോ ഫസ്റ്റ് ചെയ്യാം നേരല്ലേ കൊണ്ട്. മുന്നൂറ്റി 334 നമ്മുടെ ഫോട്ടോ എടുത്തത്. മാക്സ് സ്പീഡ് ആയിരിക്കും. എടുക്കത്തെ ഡ്രിഫ്റ്റ് ആണത്. ഹാൻഡ്ലിംഗ് എല്ലാം കുറച്ചിട്ടേക്ക് ഉണ്ട്. നമുക്ക് സ്റ്റിയറിംഗ് ഇത്തിരി കുറക്കാം. അത് ഭയങ്കര കൂടുതലല്ലേ? സ്ട്രെയിറ്റ് റോഡില് നൈസ് ഉണ്ട്. സ്ട്രെയിറ്റ് റോഡ് റേസ് എടുക്കാൻ കാരണം നമുക്ക് ഈ വണ്ടിയുടെ സ്പീഡൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ മാക്സ് സ്പീഡ് എത്ര പോകാൻ പറ്റും, ഹൈ സ്പീഡിൽ ഈ വണ്ടി എന്തോ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ. നമുക്കൊരു പോർഷ് മേടിക്കാനുണ്ട് കെയ്മാൻ. എന്നിട്ട് ബാരൻ്റെ പോർഷ് ആക്കി എടുത്തുണ്ടെങ്കിൽ ഒരു റീഫിങ്ങണം. പുതിയാണ് പോർഷ് മേടിക്കാൻ. ഭയങ്കര ഇഷ്ടമുള്ള പോർഷ്. പോർഷ് എന്നാണ് പോർഷേ എന്നാണ്. നേറ്റീവ് ലാംഗ്വേജ് ആൾക്കാർ പറയുന്നത് പോർഷേ എന്നാണ്. ചില ആൾക്കാർ പറയും പോർഷ് എന്നാണെന്നാ. എനിക്ക് എൻ്റെ കയ്യിൽ പോർഷ് എന്ന് വരും. പക്ഷെ എനിക്ക് പോർഷ് എന്ന് പറയാൻ തോന്നും. മറ്റേ ഗോൾഫിന്റെ റേസിലും നമ്മുടെ ഷിമിസോ ഒന്ന് തോൽപ്പിക്കാൻ നോക്കിയപ്പോ നമ്മള് തോറ്റു പോകാം. പക്ഷെ പിടിക്കാൻ പറ്റും തോന്നണം. കാരണം നമ്മള് നേരത്തെ ഒരു ക്രാഷ്, ഇതിപ്പോ രണ്ടാമത്തെ ക്രാഷാണ്. അയ്യോ അസർക്കും മരിച്ച്. 400 മീറ്റർ അപ്പുറം. പക്ഷെ എനിക്ക് പിടിക്കാൻ പറ്റുന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കമ്പനിയാണ്. അതിന്റെ ഇംപ്രസ പ്രീമിയം അടിപൊളി കാറാണ്. ഭയങ്കര ഭംഗിയുള്ളൊരു മെഷീനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാറാണ് ഇത്. നമുക്ക് നേരത്തെ കണ്ടോണ്ട് ഇൻഫിനിറ്റി പോലെ അല്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടം. പേഴ്സണലി ഈ കാർ ഭയങ്കര ഇഷ്ടമാണ്. ഇംപ്രസ പഴയ ഇംപ്രസ ഒക്കെ അടിപൊളിയാണ്. ഡ്രിഫ്റ്റ് ചെയ്താലേ ഡ്രിഫ്റ്റ് ചെയ്താൽ പോലീസുകാരും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിന്റെ അർത്ഥം പോലും അറിയാൻ പറ്റില്ല. ഭക്ത മലയാളത്തിൽ പറയുന്ന പന്നി വേണമെങ്കിൽ ഷിമ്മിനെ നമുക്ക് ഇവിടെ പിടിക്കാൻ പറ്റും. ഒന്നില്ലെങ്കിൽ നമ്മുടെ കണ്ട്രോൾ ഇവിടെ പോകും. അസർ
ചെറുപ്പക്കുന്ന വളരെ ഇത്തിരി ശോകമാണ്. അയ്യോ ജയിക്കാറ് കേട്ടാ, അത് ശരി. അത്രയും ഫൈനലിൽ എത്തിയായിരുന്നല്ലോ, ഞാൻ അറിഞ്ഞില്ല. ഫുള്ള് പെർസെന്റേജ് ഒന്നും നോക്കില്ല, ഫുള്ള് ഇതിലേക്ക് അതുകൊണ്ട് കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. ജയിച്ചടാ, പള്ളാന്ന് പോറ്റില്ല. അത്രയുള്ളു ഗൈസ്, ദേർ യു ഹാവ് ഇറ്റ്. നമ്മുടെ എന്താ പറയുക, ബ്ലാക്ക് ലിസ്റ്റ് നമ്പർ 13 വിനയല് അടിച്ച ഒരു സൂപ്രല്ല, പക്ഷെ എന്നാലും അവൻ്റെ സൂപ്രയാണ്. നമുക്ക് സൂപ്ര ഇതിലില്ലാത്തത് കൊണ്ട് അറ്റ്ലീസ്റ്റ് പുതിയ ഒരു ഒരു കാറ് സുബാറു ഇംപ്രസ ഒരു സൂപ്രയാക്കാൻ നോക്കി. നടന്നില്ല, ആവില്ല ഒരിക്കലും. പക്ഷെ എന്നാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് നമ്മൾ അടുത്ത 12 12 കാറ് നമ്മൾ ഇട്ടതാണ്, അതായത് മസ്ഡ RX-7 അല്ല RX-8. അപ്പോൾ നമ്മൾ നേരെ 9 പോകാൻ പോകുന്നത്. ഇനി 9 അല്ലല്ലോ, 12 കഴിഞ്ഞാൽ 11 അല്ലേ, സോറി 11 ആയിരിക്കാം. നയനൊക്കെ ആരായിരുന്നു? അവൻ നയന ആരാന്നുള്ള ഓർമ്മയില്ല, എന്തായാലും ചെക്ക് ചെയ്യണം, മറന്നുപോയി. അപ്പം എണ്ണാന്ന് തോന്നണം. നയൻ ഒരു ബെൻസ് ഓടിക്കുന്ന ഒരു പെണ്ണുണ്ടല്ല, ഈസ് എന്നും പറഞ്ഞവളാണ്. അല്ല, 15 14 ടാസ് 13 വിക്ക് നമ്പർ 12 EZ നമ്പർ 11 ഏളാണോ? ആ നമ്പർ 11 ഏള്, നമ്പർ 10 ബാരൻ, നമ്പർ 9 ആരായിരുന്നു? ഇല്ലില്ല, നമ്പർ എനിക്ക് തെറ്റി മാറിപ്പോയി, എനിക്ക് ഓർമ്മ കിട്ടല്ല. ബ്ലാക്ക് ലിസ്റ്റ് നമ്പർ ഇവൻ എത്രയാണ് നമുക്ക് നോക്കട്ടെ. ബ്ലാക്ക് ലിസ്റ്റ് നമ്പർ 11 ആരായിരുന്നു? 11 ബിഗ്ലു. അയ്യോ, ബിഗ്ലു ബിഗ്ലു എന്ന് പറഞ്ഞ മറ്റേ എക്ലിപ്സ് ഉള്ള, അതെ അതെ, നമ്പർ 11 ബിഗ്ലു, 10 ബാരൻ, 9 ഏളിന്റെ ഒരു ഇതാണ്, EV8 ആണ്. പിന്നെ അതെ ഏള്, പിന്നെ 8 ആരാണ്? 8 ജ്വൽസ്, അവളുടെ ഒരു മസ്താങ് GT. 7 കേസ് ആണ് തോന്നുന്നു, 7 ആണ് പെണ്ണ് കേസ്, അത് തന്നെ 7. അത് 6 മിങ്, മിങ്ങനെ മറക്കൂല, 6 മിങ്, അവനൊരു ഈ അവൻ്റെ ഗലാഡ് കിട്ടാൻ എന്തോ ഇതായിരുന്നു അറിയാം. 5 വെബ്സ്റ്റർ ആന്ന് തോന്നണം, അത് കോർവെറ്റും കൊണ്ടുള്ള വെബ്സ്റ്റർ. പിന്നെ 4 ഇത് JV വൈപ്പറും കൊണ്ട് വന്നവൻ. അതിലാണ് എനിക്ക് വൈപ്പറ് ഭയങ്കര, എന്നുവെച്ചാൽ വൈപ്പറ് കാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അവൻ്റെ കണ്ടപ്പോൾ. നല്ല, കാരണം അത് ഭയങ്കര ഉസ്മാൻ പച്ച കളർ, അത് വെയിലത്ത് പല കളറിൽ തിളങ്ങും. അങ്ങനെയൊക്കെ കണ്ടപ്പോൾ അയ്യോ, ആ കാർ എനിക്ക് പിങ്ക് സ്ലിപ്പ് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. കുറേ ട്രൈ ചെയ്ത് കിട്ടാനായിട്ട് കിട്ടി, അതൊക്കെ കിട്ടി. പിന്നെ 4 അവൻ, 3 നമ്മുടെ ഇവൻ ആസ്റ്റൺ മാർട്ടിനും കൊണ്ടുള്ള റോണി, 2 ബുള്ളും, ബുള്ളിൻ്റെ AMG മറ്റേതാണ് കാറിൻ്റെ പേര്, എന്തോ ഒരു ബെൻസ് ഉണ്ട് AMG അത്. പിന്നെ 1 മസ്താങ്കും. അപ്പോൾ അങ്ങനെ ഇരിക്കണം. സോ ദാറ്റ്സ് ദ ഗൈസ്, ആൻഡ് വിൽ സീ യു ഓൺ ദി അദർ വൺ.